കോട്ടയം എരുമേലിയിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ട സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജിയോളജി വകുപ്പ് പരിശോധന പൂർത്തിയായി ഇന്നലെ വൈകിട്ട് അഞ്ചു മണി മുതലാണ് സ്ഫോടനത്തിന് സമാനമായ ശബ്ദം കേട്ടത് രാത്രി ഒൻപത് മുപ്പതോടെ ശബ്ദത്തിന്റെ തീവ്രത കൂടിയെന്നും പ്രദേശവാസികൾ പറയുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ടു പ്രാവശ്യം ഈ പാറ പൊട്ടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സൗണ്ട് കേൾക്കാറുണ്ട് അതിനെ കഴിഞ്ഞൊക്കെ വളരെ ഭൂമി വിളനായിട്ട് പുതുങ്ങാറ് ഒറ്റ ശബ്ദമാണ് ഇപ്പോൾ ഒറ്റ സൗണ്ടും പിന്നെ ഭയങ്കരമായിട്ട് ഭൂമി പുതുങ്ങുന്നൊരു ഒരു ഒരു ഫീലിംഗ് ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ആയപ്പോഴത്തേനും ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു പകൽ കേട്ടതിലും ശകലം കൂടെ വലിയ ഒരു സൗണ്ട് കേട്ടു അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ ആൾക്കാരെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ അതിലൊക്കത്തുള്ള ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ഒരു ഒമ്പത് മണിയോട് കൂടി വീണ്ടും ശക്തമായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ തന്നെ സൗണ്ട് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി അശ്വിൻ ആശങ്ക വേണ്ട എന്ന് ജിയോളജി വകുപ്പ് പരിശോധനയ്ക്ക് ശേഷം പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും നാട്ടുകാരുടെ ആശങ്ക പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് തോന്നുന്നു അവരുടെ പ്രതികരണങ്ങൾ ആ തരത്തിലാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ച് ഈ അസാധാരണമായ പ്രതിഭാസത്തിന്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ച് ഇനിയും പരിശോധന വേണ്ടി വരുമോ അശ്വിൻ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി മുതൽ പല സമയങ്ങളിലായി ശബ്ദം കേട്ടിരുന്നു അതോടുകൂടി തന്നെ ഈ പ്രദേശവാസികൾ വളരെ പരിഭ്രാന്തരാവുകയും എന്താണ് ഈ സംഭവമെന്ന് അറിയാതെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി വീണ്ടും എട്ടരയടൊക്കെ കൂടി വീണ്ടും ഈ ശബ്ദം ഉണ്ടായി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഏകദേശം ഒരു പത്തരയോടുകൂടി ഈ ജിയോളജി വകുപ്പിൻ്റെ പരിശോധന ഈ പ്രദേശത്ത് നടന്നിരുന്നു അവിടെ അവർ പക്ഷേ ആ പ്രാഥമികമായി പറയുന്നത് അസാധാരണത്വം ഒന്നുമില്ല സ്വാഭാവികമായി ഉണ്ടാകുന്ന ശബ്ദങ്ങൾ മാത്രമാണ് കേട്ടത് അതിൽ ഭയപ്പെടാനില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രാഥമികമായി ജിയോളജി വകുപ്പ് പറയുന്നത് പക്ഷേ അതിൽ വിശദമായ പരിശോധന നടക്കും അതിനുശേഷം മാത്രമേ എന്താണ് കൃത്യമായ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ട് ഇവരിപ്പോൾ വീട്ടിൽ കയറാൻ പോലും ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം എപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും ശബ്ദം കേട്ടു ഇനി എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ വീടൊക്കെ ഇടിഞ്ഞു വീഴുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ വീട്ടിൽ കയറാതെ പുറത്ത് തുടരുകയാണ് നമ്മൾ എന്താണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ഭയങ്കര ഒരു നമുക്ക് ഒരു മഴക്കായിരുന്നു പറഞ്ഞാൽ അപ്പം എൻ്റെ ഞങ്ങൾ അവിടെ കിടക്കാം അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു അമ്മേ പൂച്ച ആഡ് പറഞ്ഞു അപ്പം ഈ സാരി പറഞ്ഞു പൂച്ച എല്ലാം മുഴക്കം എന്ന് പറഞ്ഞു അപ്പം അവൾക്ക് അന്നേരം അനുഭവപ്പെട്ടില്ല പിന്നെ ഒരു രണ്ടാമതൊരു സൗണ്ട് കൂടെ കേട്ടപ്പോൾ അവർക്ക് അനുഭവപ്പെട്ട് ഞങ്ങളെല്ലാവരും കൂടെ കാറി റോഡിൽ പോയി വിളിക്കുന്നവർ പറഞ്ഞ് ഞങ്ങൾ റോഡിൽ പോയി നിന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോയി പിന്നെ കുറേ കഴിഞ്ഞ് ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോൾ ഇവിടെ കയറി വന്ന് അന്നേരം തൊട്ടി തിണ്ണക്കിരിക്കുക ഞങ്ങളൊരു പന്ത്രണ്ടര വരെ ഇവിടെ ഇരുന്നു നമുക്ക് പെരക്കകത്ത് കയറാനൊരു ഭയമില്ലേ ഉള്ള വീടല്ലേ അപ്പം ഇതിങ്ങനെ വല്ലതും സംഭവിച്ചു പോയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ അതിന് ഞങ്ങൾ ഇവരുടെ തിണയ്ക്ക് ഒരു വയ്യാത്ത ചേച്ചി ഇപ്പം ഇവിടെ നിന്ന് നിന്നില്ല അതിനെയും കയ്യെ പിടിച്ചോണ്ടാണ് ഞങ്ങൾ ഓടിയതൊക്കെ ഇന്നിപ്പോൾ രാവിലെ ഒരു എട്ടേ മുക്കാലയപ്പം കുളിച്ചിട്ട് കയറി വന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഇച്ചിരി ചായ ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കുഞ്ഞ് പറഞ്ഞു അമ്മയെ മുഴക്കം കേട്ടില്ല അപ്പം ഞാൻ കേട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാനും കേട്ട് വരുന്നത് അപ്പോൾ ആ ചേച്ചിയെ വിളിച്ചു ചന്താമേ ചന്താമയെ മുഴക്കം കേട്ടോ എന്ന് ചോദിച്ചു ചന്താമ്മ പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞു ഈ കൊച്ചോട്ടനെ വിളിച്ചോണ്ട് ഓടി വന്ന് ചേച്ചിയും മുഴക്കം കേട്ടു ആ ചായ അതേ അതേപോലെ വെച്ചിട്ട് അന്നേരം ഇറങ്ങിയതായി മിറ്റ കിത്താം ഇതുവരെ കുഞ്ഞിച്ചിര ചായ ഇട്ടുന്ന കട അതും കൂടി ആ ഉള്ളി ഭയങ്കര പേടിയാകുമെന്നാ നമ്മടെ എന്താ എനിക്ക് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ അതാണ് അതിന്റെ ഇത് പറഞ്ഞല്ലോ പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കുള്ളിൽ ഒരു ഭയം ഇല്ല ആരെന്നാ പറഞ്ഞാലും തമ്പരാൻ നിശ്ചയിക്കണ്ട എന്തായതാന്നൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഭയവും നമുക്കുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റിയല്ലോ അതാണ് റിജിത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ ജിയോളജി വകുപ്പ് ആശങ്കയ്ക്ക് ഇട നൽകേണ്ട സാഹചര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും മലയോര പ്രദേശമാണ് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഇവർക്കുണ്ട് ഇനി ഇന്ന് രാവിലെയും ശബ്ദം കേട്ടു എന്ന് പറയുന്നു ഇപ്പോൾ ഈ ജിയോളജി വകുപ്പിൻ്റെ ആശ്വാസ വാക്കുകളൊക്കെ കേട്ടെങ്കിലും കൃത്യമായ ഒരു കാരണം എന്താണെന്ന് അറിയാത്തതിന്റെ ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഇന്നും ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടാൽ ഇനി എന്താകും എന്നുള്ളൊരു കാര്യം ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് വീടിനുള്ളിൽ ഇരിക്കാൻ പോലും ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളും ജനപ്രതിനിധികളും അടക്കമുള്ളവർ ഇവിടെയുണ്ട് എന്തായാലും ഇതാണ് നിലവിൽ അടുത്ത കാര്യം കൃത്യമായൊരു പഠന റിപ്പോർട്ട് ജിയോളജി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് അത് നാളത്തേക്ക് മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അധികൃതരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതുവരെ ഇവരുടെ ആശങ്ക തുടരും ഇന്നലെയൊക്കെ വലിയ തോതിലുള്ള മഴയും ഈ പ്രദേശത്തുണ്ടായിരുന്നു മലയോര മേഖല അതിൻ്റെ ആശങ്ക തുടരുകയുമാണ് റിജിത് അശ്വിൻ നമുക്ക് ഇല്ലാത്ത ഒരു സംഭവമായതുകൊണ്ടാണ് ഈ മുഴക്കം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന തരത്തിലാണോ അതോ ഇടവേളകളിൽ വന്നു പോവുകയാണോ കൂടുതൽ സമയം ഈ മുഴക്കം ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണോ പല വൈകുന്നേരം അഞ്ചു മണി മുതൽ ഇത്തരത്തിൽ ഈ പ്രതിഭാസം ഉണ്ടായിരുന്നു പല പല സമയങ്ങളിലായി ഇങ്ങനെ ഈ ശബ്ദം ഈ തറയൊക്കെ തറക്കി ഈ ഭൂമിക്കടിയിൽ നിന്നും വലിയ തോതിലുള്ള ശബ്ദം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നലെ ഈ ശബ്ദം കേട്ട ഇവിടുത്തെ വാടകം കൂടിയായിട്ടുള്ള ആള് നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഇത് എങ്ങനെയാണ് ഇതൊരു ആശങ്ക നിലനിൽക്കുകയാണ് ഈ ശബ്ദം ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്നുണ്ടോ അതോ എങ്ങനെയാണ് ഇത് ഉണ്ടാവുക കേൾക്കുന്നത് ഇത് പല പ്രാവശ്യമായിട്ട് ഉണ്ടായിരുന്നുള്ള ഒത്തിരി നേരം നീണ്ടു നിൽക്കുന്നൊന്നുമില്ല ഞാൻ ഈ വാർഡ് മെമ്പർ കേട്ടോ ഞാൻ അങ്ങേ വാർഡ് അങ്ങ് ഒന്നാം വാർഡിലെ മെമ്പറാണ് ഞാൻ ഈ വാർഡിലാണ് താമസം ഇനി ഞാൻ ഈ വാർഡ് മെമ്പർ ആണെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചടങ്ങാവും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഈ വാർഡിലാണ് താമസക്കാരൻ ഇന്നലെ ഒരുപാട് നേരം നിൽക്കുന്നുണ്ടോ ഒരുപാട് നേരം നേരമൊന്നും ഇല്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു മുഴക്കം ഉണ്ടാകുന്നു അതങ്ങ് മാറുന്നു അത് ഇന്നലെ ഒരു മൂന്നരയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്നരയ്ക്ക് ആദ്യം ഉണ്ടായി രണ്ടാമത് രാത്രി ഒരു എട്ടേ മുക്കാലിനോട് കൂടി ഉണ്ടായി അതിന് ശേഷം ഉണ്ടായത് രാത്രി ഒരു ഒൻപത് മണി ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം നന്നായ രീതിയിൽ കേൾക്കാവുന്ന രീതിയിൽ ഈ ശബ്ദമുണ്ടായി പറഞ്ഞാൽ നമുക്ക് ഭൂമിക്കടിയിൽ അറിയാം അല്ലാതെ നമുക്ക് ഈ മറ്റേ വെളിയിലോട്ടുള്ളതോ അല്ലെങ്കിൽ പൊട്ടി വരുന്ന പോലോ അങ്ങനൊന്നും അനുഭവപ്പെട്ടില്ല ഭൂമിക്കടിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തീക്ഷണമായ ഒരു മുഴക്കം മുമ്പ് ഈ പ്രദേശത്ത് ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ള ഓർമ്മയൊന്നുമില്ല വലിയ മുഴക്കങ്ങളൊന്നും ഇല്ല ഇല്ല പിന്നെ പണ്ടം കണ്ടെന്താ എന്തോ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ഭൂമി ഗുലുക്കോ ഉണ്ടായപ്പോൾ മൊത്തം ഉണ്ടായപ്പോൾ കണ്ടൊരു ചെറിയ ഈ പ്രളയ സമയത്ത് കഴിഞ്ഞ ഇവിടെ എന്തെങ്കിലും പ്രളയ സമയത്ത് ഭയങ്കരമായ വെള്ളം കൂടിയല്ലോ ഇവിടെ മനമില്ലാറ്റിൽ ഭയങ്കരമായ വെള്ളമായിരുന്നല്ലോ പക്ഷേ അന്നൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെള്ളം ഒന്നും കൂടി വെള്ളം കയറി ഇറങ്ങിപ്പോയി എന്നുള്ളത് ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നുള്ളത് ചോദിച്ചാൽ മറ്റേ ഈ ഭൂമി പിന്നെ കുലുക്കം പോലോ അല്ലെങ്കിൽ മുഴക്കം പോലോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മുഴക്കം കേൾക്കുന്നത് ഇതാണ് റിജിത് ഇന്നലെ പല കുറി ശബ്ദം ഉണ്ടായെങ്കിലും എട്ടേ മുക്കാലോടു കൂടി ഉണ്ടായ ശബ്ദത്തിനാണ് വലിയ തീവ്രത ഉണ്ടായത് ആ ആശങ്ക തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതിലൊരു പരിഹാരം അല്ലെങ്കിൽ അത് ഇനി ഉണ്ടാകുമോ ഉണ്ടായാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം സാഹചര്യമുണ്ടോ എന്നുള്ളൊരു കൃത്യമായ വിശദീകരണമാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നതും എന്തായാലും ഇവരുടെ ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല നേരത്തെ കണ്ടതുപോലെ ഇവർ വീടിന് വെളിയിലേക്ക് ഈ സമയത്ത് പകലും വീടിന് വെളിയിലേക്ക് നിന്ന് ഈ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് റീജിത് ശരി അശ്വിൻ പാലാഴി സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയം എരുമേലിയിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ട സംഭവത്തിൽ ആശങ്ക വേണ്ട എന്ന് ജിയോളജി വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് വിദഗ്ധരുടെ പരിശോധന പൂർത്തിയായതിനു ശേഷമാണ് ഉദ്യോഗസ്ഥരുടെ ആ തരത്തിലുള്ള പ്രതികരണം പുറത്തുവന്നത് അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു